Hello friends, welcome back to my channel. Appo innu vannittulladhu valare simple aayittu cheyidukkan pattiyittulla oru cake decorating video aayittane noor n1 ennulla oru nozzle vechittana ee oru cake decorate cheyiduttittulladhu star nozzle aanu pinne ee oru video le njan cake inde frosting um filling onnum kaanikkunnilla just decoration maatrame kaanikkunnullo appo valare simple aanu ennal kaana nalla look ulla oru decoration idea aanu appo maximum ningale ellavarilekku share cheythu kodukka adu pole thana subscribe cheyyadeyana കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നൂർ N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിൽ സ്റ്റാർ നോസിൽ ആണ് ഈ ഒരു നോസിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഡിസൈൻസ് കേക്കിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട് ക്രീമിൽ ഞാൻ കളർ മാജിക് കളറിൻ്റെ റെഡ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒരു മൂന്ന് ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു ലൈറ്റ് പിങ്ക് ഒരു പീച്ച് കളർ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീച്ച് കളർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ശരിക്കും നമ്മൾ ഈ ഒരു പീച്ച് കളർ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്നിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ ഒറ്റ പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്താൽ മതി അപ്പോൾ മാക്സിമം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ അടുപ്പിച്ച് നമ്മളിത് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവന് റോസ് ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ലീഫിൻ്റെ നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റേഡിയൻ്റ് ഗ്രീനാണ് ഒരു മൂന്ന് ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മാജിക് കളേഴ്സിൻ്റെ റേഡിയൻ്റ് ഗ്രീനാണ് നല്ല ഗ്രീനാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് ഒരു കാണാൻ അപ്പോൾ അത് ഒരു മൂന്ന് ഡ്രോപ്പ് ക്രീമിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ വരച്ചതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ലീഫ് വരച്ചെടുക്കും ഒന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചാൽ മതി കറക്റ്റായിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ വരുന്ന ഓർഡറിനൊക്കെ എളുപ്പം ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷനും കൂടിയാണ് ഇത് കാരണം നമുക്കിത് സൈഡ് ഭാഗത്ത് ചെയ്ത് കൊടുത്താലും അതുപോലെ മുഴുവനായിട്ട് നമ്മൾ കേക്കിന് കവർ ചെയ്ത് കൊടുത്താലും ഒക്കെ നല്ല ഭംഗി കിട്ടുന്ന ഒരു ഡെക്കറേഷനും കൂടിയാണിത് അപ്പോൾ ഈ ഒരു നോസിൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഡിസൈനും ചെയ്ത് കൊടുക്കാനും സാധിക്കും അങ്ങനെ ഞാൻ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബോൾസൊക്കെ വെച്ച് കൊടുക്കുക പക്ഷേ ഞാനിതിന് മുകളിൽ ഒരു 4-5 ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പേര് ചെയ്താനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോണ്ടൻറ്റിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലുള്ളൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പേര് ചെയ്താനുള്ള ഫോണ്ടൻ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഗണാശ വെച്ചിട്ടൊന്നും പേര് ചെയ്താൻ കഴിയൂല അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് അതിൽ പേര് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ബാക്കി വന്നിട്ടുള്ള ഫോണ്ടൻ്റിൽ ഞാൻ ഈ ഒരു ഫ്ലവർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് 4-5 ഫ്ലവർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു പേര് ഈ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഫോണ്ടൻ്റ് അപ്പോൾ ആദ്യം കുറച്ച് കേക്ക് ബേസിന് കുറച്ച് വെള്ളമാക്കി കൊടുക്കുക കുറച്ച് മതിയെ കുറച്ച് മാത്രം വെള്ളമാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻ്റ് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അവർ നെയിം എഴുതിയ ആ പിന്നെ ഫോണ്ടൻ്റ് അവിടെ പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളമാക്കി കൊടുത്താൽ മതി ഓവർ വെള്ളമാക്കി കൊടുത്താൽ നമ്മൾ ഫോണ്ടൻ്റ് മെൽറ്റ് ആയി പോകും അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻറ്റർ ഭാഗത്തായിട്ട് ഗോൾഡൻ കളറിലെ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈനിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ എന്താ നമ്മുടെ കേക്കിൻ്റെ മുഴുവൻ ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷൻ എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു